പറഞ്ഞതെല്ലാം തെറ്റ് ഗാൽവാൻ ഏറ്റുമുട്ടലിൽ ചൈനയ്ക്ക് നൂറ് സൈനികരെ നഷ്ടപ്പെട്ടു വെളിപ്പെടുത്തലുമായി മുൻ ചൈനീസ് സൈനിക ഉദ്യോഗസ്ഥൻ ജൂൺ പതിനഞ്ചിന് രാത്രി എൽ എ സിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ നൂറിലധികം പീപ്പിൾസ് ലിബറേഷൻ ആർമി പി എൽ എ സൈനികർ മരിച്ചുവെന്ന് മുൻ സൈനീസ് സൈനിക ഉദ്യോഗസ്ഥൻ ജിയാൻ ലി യാങ്ങിൻ്റെ വെളിപ്പെടുത്തൽ ഒരു പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മുൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി സി നേതാവിൻ്റെ മകനും കൂടിയായ ചൈനീസ് മനുഷ്യാവകാശ പ്രവർത്തകൻ പാർട്ടിക്കുള്ളിൽ ഒരു കലാപം നടക്കുമെന്ന് ഭയന്ന് യഥാർത്ഥ അപകട കണക്കുകൾ മറച്ചുവച്ചതിന് എഫ് സി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഗാൽവാൻ ഏറ്റുമുട്ടലിനെ അപലപിച്ചു ജൂൺ പതിനഞ്ച് രാത്രി മുതൽ ഇന്ത്യൻ സൈന്യവും പി എൽ എയും തമ്മിലുണ്ടായ അക്രമാസക്തമായ ഏറ്റുമുട്ടലിൽ അപകടങ്ങളുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ചൈന വിട്ടുനിൽക്കുന്നു സംഭവങ്ങൾ വ്യക്തത നൽകാതെ എല്ലാ കുറ്റവും പഴിയും ഇന്ത്യയിലേക്ക് മാറ്റുന്നു ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യവും വകവയ്ക്കാതെ കോഷ്യാലിറ്റി നമ്പറുകൾ പുറത്തുവിടുന്നതിൽ നിന്നും പിന്മാറാനുള്ള എഫ് സി ജിൻപിങ് സർക്കാരിൻ്റെ തീരുമാനം അതിർത്തിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് ഇരുപത് സൈനികർ വീരമൃത്യു വരിച്ചെന്ന് ഇന്ത്യ സമ്മതിച്ചെങ്കിലും ചൈന ഇതുവരെ തങ്ങളുടെ നാശനഷ്ടങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യൻ ഭാഗത്തുണ്ടായ അപകടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സംഖ്യ തീർച്ചയായും ഇരുപതിൽ താഴെയാണെന്ന് വ്യക്തമാക്കുന്നു ഇതുമായി സംബന്ധിച്ച വിവരങ്ങൾ പങ്കിടുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ചൈനീസ് സർക്കാരിൻ്റെ തീരുമാനം പൊതു മാനസികാവസ്ഥയെ തടസ്സപ്പെടുത്താതിരിക്കാനാണെന്നാണ് മൗത്ത് പീഡ്സ് മീഡിയ ഗ്ലോബൽ ടൈംസ് ചൈനീസ് വിഭാഗത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എൻ എ കഴിഞ്ഞ മാസം ചൈനീസ് ഭാഗത്ത് നിന്ന് മരിച്ചവരും പരിക്കേറ്റവരുമടക്കം ഏകദേശം വിവരം പുറത്തുവിട്ടിരുന്നു അതുപ്രകാരം നാൽപ്പത്തി പേർക്ക് പരിക്ക് മുപ്പത്തഞ്ച് പി എൽ എ സൈനികർ മരിച്ചതായുമായിട്ടാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം നാൽപ്പത്തഞ്ച് പേരാണ് മരിച്ചതെന്ന് പ്രസാർ ഭാരതിയും പറയുന്നു ഒപ്പം ചൈനീസ് ഇന്ത്യൻ സൈനികർ കമാൻഡർ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നുള്ള ചർച്ചകൾ തുടരുമെന്നും ബീജിംഗ് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്